ഹായ് ഗൈസ്, ഞാനിന്നിവിടെ സ്റ്റിച്ചിങ് മെഷീനിൽ എങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് നമുക്ക് ചെയ്തെടുക്കാം, നമുക്ക് ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അത് വരും വീഡിയോസിലൊക്കെ നമുക്ക് ചെയ്ത് ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരിതാണ് ഞാൻ കാണിക്കുന്നത്. ബേസിക് സ്റ്റിച്ചുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കിപ്പോൾ പുതിയ ഒരു മെഷീനൊക്കെ വാങ്ങാനുള്ള സാഹചര്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ, മിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഒരു സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്ത വീടുകൾ കുറവാണ്. അപ്പോൾ ആ സ്റ്റിച്ചിങ് മെഷീനിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിട്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ലൈനിലൂടെ, ഞാൻ ലൈൻ വരച്ചത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ലൈനിലൂടെ നമ്മൾ ശരിക്കും സാറ്റിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുക. അതായത് ഫ്രെയിം നന്നായിട്ട് മൂവ് ചെയ്യുക. ഫ്രെയിം അങ്ങനെ പതുക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കണ പോലത്തെ സ്റ്റിച്ച് വരും, അങ്ങനെ വരരുത്. ശരിക്കും ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ചാൽ മാത്രമേ ആ സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെഷീൻ്റെ കുറച്ച് പാർട്സും കാര്യം ഇത് മാറ്റിയാൽ മാത്രമേ നമുക്കത് നന്നായിട്ടുള്ള സ്റ്റിച്ച് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തയ്ക്കണ സ്റ്റിച്ച് പോലത്തെ സ്റ്റിച്ചായിരിക്കും വരുന്നത്. അങ്ങനെ ചെയ്യരുത്. അത് ഞാൻ വരും വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുമൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ കൂടുതലും നമ്മൾ ആദ്യമൊന്ന് റണ്ണിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. റണ്ണിങ് ഇട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ കൈ സൂചി കൊണ്ട് തയ്ക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടുന്നത്, അതുപോലെ തന്നെ മെഷീനിലും ഇടാൻ ശ്രമിക്കുക. അകത്തി ഇങ്ങനെ ഇടാൻ ശ്രമിക്കുക, അടുത്ത് പോരുത്. അപ്പോൾ അതൊക്കെ ശരിയാകും. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആദ്യം ചെയ്യുമ്പോൾ, ലൈൻ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ബൈ.